വിപ്ലവത്തിന്റെ ഒരു ഭാഗം എന്ന് പറയപ്പെടുന്ന നക്സൽ ബാരി പ്രസ്ഥാനം കേരളത്തിൽ വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നത്തെ നക്സലുകൾ പലരും ജീവൻ വെടിഞ്ഞു. ഇന്ന് ജീവിച്ചിരിക്കുന്ന പല നക്സലുകളും സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജിത അന്വേഷി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. കെ വേണു ആണെങ്കിൽ അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതുന്നു, അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്നു. അതുപോലെ തന്നെ സ്റ്റീഫൻ വെള്ളത്തോൽ സ്റ്റീഫൻ, അതുപോലെ ഫിലിപ്പ് എംബർസാബ് തുടങ്ങിയ നക്സലേറ്റുകൾ അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന നക്സലേറ്റുകളിൽ പ്രമുഖനാണ് ഗ്രോ വാസു എന്നറിയപ്പെടുന്ന നക്സലേറ്റുകളുടെ സ്വന്തം വാസുവേട്ടൻ. ഗ്രോ വാസു ഇപ്പോൾ നക്സൽ പ്രസ്ഥാനമൊക്കെ മാറി തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ അല്പം തീവ്രത കലർന്ന ചില രാഷ്ട്രീയ ചിന്താഗതികളുടെ കൂടെ നടന്നിരുന്ന ആളാണ്. പക്ഷേ വാസുവേട്ടന് പ്രായമായി, ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, 85 വയസ്സായിരിക്കുന്നു. മീശയൊക്കെ, കൊമ്പൻ മീശയൊക്കെ നരച്ചു തുടങ്ങി എങ്കിലും ആ കൊമ്പൻ മീശയ്ക്കും വാക്കുകൾക്കുമൊന്നും പഴയ ശൗര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതാണ് മനസ്സിലായത്. അദ്ദേഹം പ്രസംഗിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ, അതൊരു തീവ്രവാദ സംഘടനയാണ്, അതിനെ നിരോധിക്കണം എന്ന കാര്യങ്ങളൊക്കെ എന്ന ആവശ്യമൊക്കെ പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു വേദിയിൽ, ഒരു സമ്മേളന വേദിയിൽ ഗ്രോ വാസുവേട്ടൻ ഘോരഘോരം തൻ്റെ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഒക്കെ കുറേ വിമർശിച്ച ശേഷം അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള സംഘടനകളുമായി, SDPI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങിയ സംഘടനകളും ആ സംഘടനകളിലെ നേതാക്കളുമായി ഏതാണ്ട് 30 വർഷത്തിലധികം എനിക്ക് പരിചയമുണ്ട്, സ്നേഹബന്ധമുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞാൻ നോക്കിക്കാണുന്നു, അവർക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്നുകൂടി വാസുവേട്ടൻ പറയുന്നു. പക്ഷേ പറഞ്ഞത് അവസാനം, ആ പ്രസംഗം അവസാനിപ്പിച്ചത് അല്പം കടന്ന കൈയായിപ്പോയി. ഈ മുസ്ലിം ഭീകരരോട്, അതായത് ഈ SDPIയുടെയും PFIയുടെയും കുറേ നേതാക്കളുടെ പേര് പറഞ്ഞിട്ട് ഈ മുസ്ലിം ഭീകരർക്കൊപ്പമാണ് താൻ നിൽക്കുക എന്ന കാര്യമാണ് വാസുവേട്ടൻ പറഞ്ഞത്. പബ്ലിക്കായിട്ട് ആ നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന് പ്രതിനിധീകരിക്കുന്ന സംഘപരിവാറും വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നു അവരാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെല്ലാം അവസാനിക്കുന്നുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തിന് മുഴുവൻ യോജിപ്പിച്ചുകൊണ്ട്, യോജിക്കേണ്ടവർ യോജിക്കാതിരുന്നതാണ് ലോകത്തിലെ അധസ്ഥിത വർഗ പോരാട്ടങ്ങളുടെ പരാജയമെന്ന് ഈ ലോകത്തോട് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ അവസാന പോരാട്ട അവസാന നിമിഷം വരെ നിങ്ങളോടൊപ്പം നിന്ന് പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ദീർഘവീക്ഷണമുള്ള രണ്ട് നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അവരായിട്ടും ഒരു 3 പതിറ്റാണ്ട് മുമ്പ് തന്നെ ഞാൻ വാസത്തിൽ അങ്ങേയറ്റത്തെ സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരോടൊപ്പം പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം ഉന്മേഷവും അങ്ങേയറ്റം സന്തോഷവും നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളോടൊപ്പം ഒന്നിച്ച് അവസാന നിമിഷം വരെ മുസ്ലിം ഭീകരരോടൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽസലാം. വാസുവേട്ടൻ അറിയാതെയാണെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് ഏതായാലും ആശ്വസിക്കുന്നു, സന്തോഷിക്കുന്നു. ഇത്തരക്കാർ മുസ്ലിം ഭീകരരാണ്. ഇസ്ലാമിനെ മുൻനിർത്തി ഭീകരത നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അക്കാബാലികന്മാരാണ് ഇവരെന്ന് വാസുവേട്ടന് മനസ്സിലായിരിക്കുന്നു. വാസുവേട്ടൻ്റെ പ്രായവും മറ്റും കണക്കാക്കുമ്പോൾ അറിയാതെ പറഞ്ഞതാകാനാണ് സാധ്യത, എങ്കിലും അറിയാതെ പറഞ്ഞത് ഇപ്പോൾ ശരിയായി വന്നിരിക്കുന്നു. മുസ്ലിം ഭീകരർക്കൊപ്പം നിന്നാൽ വാസുവേട്ട പണി കിട്ടും എന്നുള്ള കാര്യം കൂടി ഈ വയസ്സാം കാലത്ത് ഓർക്കുന്നത് നന്നായിരിക്കും. മുസ്ലിം ഭീകരർക്കൊപ്പം ഇന്ത്യയെ തകർക്കാൻ വാസുവേട്ടനെ പോലെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ പരിചയമുള്ള ഒരു നക്സൽ പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരാൾ പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത്രയും പ്രായമായില്ലേ, ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നു കൂടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല ചിന്തകളുമായി പുറത്തേക്ക് ഇറങ്ങിക്കൂടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടി? ഈ മുസ്ലിം ഭീകരർക്കൊപ്പം നിന്ന് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നത് വാസുവേട്ടൻ്റെ എന്ത് ആശയ സംഹിതയുടെ ഭാഗമായിട്ടാണ്? എന്താണ് ആ പറഞ്ഞതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? സൂക്ഷിക്കുക, ഇവരുമായി കൂട്ടുകൂടുമ്പോൾ, ഏതായാലും SDPIയുടെ വേദിയിൽ, PFIയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വേദിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് വാസുവേട്ടൻ പങ്കെടുത്തത്. വാസുവേട്ടനെ പണം കൊടുത്ത് കൊണ്ടുവരികയായിരുന്നു എന്ന ചില വാക്കുകൾ കൂടി കേൾക്കുന്നുണ്ട്. ഇതാണെങ്കിലും അല്ലെങ്കിലും വാസുവേട്ട നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഗ്രോ വാസു എന്ന നക്സൽ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ എല്ലാവർക്കും അറിയാം. പക്ഷേ താങ്കളെ ഒരു ഭീകരവാദിയായി കാണാൻ ഞങ്ങൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഗ്രോ വാസു, ജാഗ്രതയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.